subscribe now and press the bell icon. Never miss an update. പച്ചപ്പ് നഷ്ടപ്പെടുത്തിയ അഭിനയ സംസ്കാരം, പച്ചയായ മനുഷ്യൻ എന്ന വിശേഷണം തങ്കത്തിളക്കം ആർജിക്കുന്ന കാലമാണിത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാഭിമാനം ഏറ്റുവാങ്ങാനുള്ള ആനുകാലിക ബഹുമതികളിലൊന്ന്. കാരണം ഇന്ന് ലോകം കാപട്ടി നിറഞ്ഞ അഭിനയ സംസ്കാരത്തിന്റെ പിടിയിലാണ്. നമ്മളെ മനുഷ്യനെ മറച്ചുവെച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിത്വത്തെ അവതരിപ്പിക്കുന്ന അനഭിലക്ഷണീയ സംസ്കാരം, മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന പഴഞ്ചൊല്ല് മിക്കവാറും അപ്രസക്തമായി കഴിഞ്ഞു. അഭിപ്രായ പ്രകടനങ്ങൾക്ക് അടിസ്ഥാനമായ മാനസികാവസ്ഥ പല രീതിയിൽ രൂപപ്പെട്ടതാകാം. ഉദ്ദേശിച്ച സ്ഥാനം ലഭിക്കാൻ തയ്യാറല്ലാത്തവർ, നേതൃത്വ പാഠവുമില്ലാതെ സ്ഥാനം ലഭിച്ചവർ, ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ത്രാണിയില്ലാത്തവർ, വിമർശനം മാത്രം മുതൽക്കൂട്ടായവർ, വിഭാഗീയത സൃഷ്ടിക്കുന്നവർ, നിസ്സംഗതയുള്ളവർ, പ്രാദേശികവും സങ്കുചിതവും നിക്ഷിപ്തവുമായ താല്പര്യം ഉള്ളവർ, ലാഭം മാത്രം ചിന്തിക്കുന്നവർ, ഇങ്ങനെ പല ഘടകങ്ങൾ മൂലം അധമചിന്തകളാൽ നയിക്കപ്പെടുന്നവരായി നാം അറിഞ്ഞോ അറിയാതെയോ മാറുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇവരെ നെഗറ്റീവ് ചിന്തകളുടെ ഉടമകൾ എന്ന് പൊതുവായി വിശേഷിപ്പിക്കാം. ഇത്തരം ചിന്തകൾ നാം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന് ഹാനികരമാകും. മാത്രമല്ല, സ്വയം നശിക്കുന്ന ജീവിതശൈലിയുടെ ഉടമകളായി നാം മാറുന്നു. നമ്മുടെ സമുദായത്തിൽ നേതൃത്വങ്ങൾ രൂപപ്പെടുന്നത് ബാല്യകാലം മുതലുള്ള ഭക്തസംഘടനാ പ്രവർത്തനങ്ങളിലൂടെയാണ്. ആധ്യാത്മിക ഉപദേഷ്ടാവായ വൈദികന്റെയും ആനിമേറ്ററായ സിസ്റ്ററിന്റെയും തണലിൽ അവർ തന്നെ ഒരുക്കുന്ന വളയത്തിൽ നിന്നുള്ള പരിശീലനമേ മിക്കവരും സ്വായത്തമാക്കിയിട്ടുള്ളൂ. ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും കെട്ടിപ്പടുക്കാനോ അതിന് നേതൃത്വം നൽകാനോ ഉള്ള മനക്കരുത്ത് നമുക്കില്ല. സംഘടനാ പ്രവർത്തനങ്ങളിൽ ലീഡർഷിപ്പ് എന്നത് സംഘാടക ശേഷിയിലാണ്. ലക്ഷ്യം, ആശയം, നിശ്ചയദാർഢ്യം, കഠിനാധ്വാന ശൈലി, ത്യാഗമനോഭാവം ഇവയൊക്കെ വേണം. ഇത് നമ്മുടെ സമുദായത്തിൽ അന്യം നിന്നു പോകുന്നു. നമ്മുടെ യുവ എഞ്ചിനീയർമാർ എന്തുകൊണ്ട് ഒരു റിസ്കും ഏറ്റെടുക്കാൻ തയ്യാറാകാതെ വെറും 20,000 രൂപ മാസ ശമ്പളത്തിന് മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നു എന്ന് ചിന്തിക്കണം. അഭിനയ സംസ്കാരത്തിന് പല മുഖങ്ങളുണ്ട്. അധികാരം ലഭിക്കുമ്പോൾ മറ്റുള്ളവരോട് നമുക്ക് സ്വതസിദ്ധമായ ശൈലിയിൽ പെരുമാറാൻ സാധിക്കുന്നുണ്ടോ എന്ന ആത്മപരിശോധന പ്രസക്തമാണ്. സ്വയം അകന്നു നിൽക്കുക, ഗർവ് കാണിക്കുക, ഇങ്ങനെ അഭിനയ ശൈലികൾ നാം സ്വയം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ യാതൊന്നും ഫലദായകമോ ക്രൈസ്തവീയമോ അല്ല. നമ്മുടെ സമുദായത്തിനും സംഘടനകളിലും വർദ്ധിച്ചു വരുന്ന മാരക രോഗമാണ് സാഡിസത്തിന്റെയും തള്ളൽ പ്രകടം. നല്ലത് പറയാനോ നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാനോ നാം ശ്രമിക്കാതെ എന്തിലും കുറ്റം കണ്ടുപിടിച്ച് ഇല്ലായ്മപ്പെടുത്തുവാനുള്ള ഉത്സാഹമാണ് മുന്നിൽ. ഒന്നിനോടും ക്ഷമിക്കാൻ പറ്റാത്ത കഠിന ഹൃദയങ്ങളായി നാം മാറിയോ? ക്ഷമിക്കണമെങ്കിൽ സ്നേഹത്തിന്റെ സാന്നിധ്യം മനസ്സിൽ വേണം. ശത്രുവിനെ സ്നേഹിക്കുവാൻ അത്ര എളുപ്പമല്ല. എന്നാൽ നമ്മുടെ സന്തത സഹചാരിയെ സ്നേഹിക്കുവാൻ പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തുമ്പോഴും മാറ്റങ്ങൾക്കായുള്ള ശ്രമങ്ങൾ സ്വയം നടത്തുന്നില്ലെങ്കിൽ അത് ഖേദകരമാണ്. പുൽക്കൂട് അനന്തമായ സ്നേഹത്തിന്റെ ഉറവിടമാണെന്നുള്ള തിരിച്ചറിവിൽ പുൽക്കൂടിന്റെ ലാളിത്യത്തിലേക്ക് മടങ്ങാം. ക്ഷമിക്കാനും സഹിക്കാനും പഠിപ്പിച്ച യേശുവിന്റെ ശിഷ്യൻ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും സഹനത്തിന്റെയും ബാലപാഠങ്ങൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. സഭയിലും സമൂഹത്തിലും നമ്മിലും. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.